ദിവസമായി പെയ്തുകൊണ്ടിരിക്കുന്ന ശക്തമായ പേമാരി എല്ലാ പ്രദേശങ്ങളും വെള്ളത്തിനടിയിലേക്ക് പോകുന്നു എന്നുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. നമ്മുടെ ഈ പ്രദേശത്തിനെ സംബന്ധിച്ചിടത്തോളം വിഷ്ണുമംഗലം പുഴ കരകവിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും ഇന്നുമായി വിഷ്ണുമംഗലം പുഴയുടെ ഭാഗത്തുള്ള വീടുകളൊക്കെയും വെള്ളം കയറിയിട്ട് താമസിക്കാൻ കഴിയാത്ത സ്ഥിതിയിലാണ് നിലനിൽക്കുന്നത്. ഒരുപാട് കുടുംബങ്ങളെ വീടുകളിൽ നിന്ന് താമസം മാറ്റി മറ്റ് പ്രദേശങ്ങളിൽ കൊണ്ടുപോയി താമസിച്ചിരിക്കുകയാണ്. ഇന്നും ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഭീകരമായ ഒരു സാഹചര്യത്തിലേക്കാണ് കാലവർഷം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷക കേന്ദ്രങ്ങൾ പോലും പറയുന്നത്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ചീറോത്ത് ഭാഗം കുറച്ച് ഉയർന്ന പ്രദേശമാണെങ്കിലും തൊട്ടടുത്ത കത്താൻ്റവിട ചാത്തോത്ത് ഭാഗങ്ങളിലൊക്കെയും വെള്ളം കയറി വീടുകളിൽ താമസിക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. അതീവ ജാഗ്രതയിൽ നമ്മുടെ പ്രദേശത്തെ ആളുകൾ ഒക്കെ നിൽക്കേണ്ടുന്ന ഒരു സമയമാണ്. ഏത് സമയവും വെള്ളം ഉരുൾപൊട്ടലിനനുസരിച്ചുകൊണ്ട് കരകവിഞ്ഞ് ഒഴുകുന്ന പുഴകൾ എത്ര ഉയർന്ന പ്രദേശമാണെങ്കിലും വെള്ളം കയറുന്നു എന്നുള്ള സൂചന വയനാട് പോലത്തെ മേഖലകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഈ ചീറോത്ത് ഭാഗത്തും ജാഗ്രതയോടുകൂടി എല്ലാ ആളുകളും നിൽക്കുകയും എവിടെയെങ്കിലും ഒരു പ്രയാസം വീടുകളിൽ ഉണ്ടാകുമ്പോൾ അവിടെ ഓടിച്ചെന്ന് അവർക്ക് വേണ്ടതായ എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഗ്യാങ്ങായി ടീമായിട്ട് തന്നെ ഈ പ്രദേശത്തെ ചെറുപ്പക്കാരും അതേപോലെ തന്നെ കുട്ടികളുമൊക്കെ നിൽക്കേണ്ടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് യൂത്ത് ലീഗിൻ്റെ മുഴുവൻ പ്രവർത്തകന്മാരും ഈ പ്രദേശത്ത് ഏത് സമയവും വെള്ളം അമിതമായി വർദ്ധിക്കുന്നു എന്നുള്ള ആശങ്ക നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ എല്ലാവരും ഈ വിഷയത്തിൽ ജാഗ്രതയോടുകൂടി മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് നമ്മുടെ ഈ വെള്ളപ്പൊക്കം നിവാരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ജാഗ്രതയിൽ ഉണ്ടാകണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്.